ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ മിനിസ്ട്രി ഓഫ് പവറിന് കേരളത്തിലെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു പെറ്റീഷൻ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇനാക്ഷൻ ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള ആൻഡ് KICBL ഓൺ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് AMI ആൻഡ് സ്മാർട്ട് മീറ്ററിംഗ് ഇൻ കേരള. സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻറ്റേഷൻ സംബന്ധിച്ച് ഞാൻ ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. കാരണം അതിൻ്റെ നെഗറ്റീവ് സൈഡുകളൊക്കെ പലതരത്തിൽ അവർ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനായിട്ടുള്ളൊരു പരിശ്രമമാണ് കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ change.org എന്ന് പറഞ്ഞ സൈറ്റ് വഴി ഈ പെറ്റീഷൻ അപ്ലോഡ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, 414 പേര് ഇതിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 8 മണിക്കൂർ മുമ്പ് പോസ്റ്റ് ചെയ്ത പെറ്റീഷനാണിത്. അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ ഈ പെറ്റീഷനെ തുടർന്ന് ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. CP Grams അതിൻ്റെ സപ്പോർട്ടീവ് ഡോക്യുമെൻറ്റ്സ് കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. അതുകൂടാതെ അതിൻ്റെ ഹാർഡ് കോപ്പി MPമാർക്കും നേരിട്ട് MOP നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്. ഈ പെറ്റീഷൻ്റെ ലിങ്ക് ഞാൻ ഈ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ദയവായി നിങ്ങൾ എല്ലാവരും അതിൽ സൈൻ ചെയ്യുക. ഇതാണ് ലിങ്ക്, ആ ലിങ്കിൽ പ്രസ് ചെയ്യുക. അപ്പോൾ change.org സൈറ്റിൽ ചെല്ലും. ഇപ്പോൾ 511 പേര് സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം എഴുതുക, ജെയിംസ് കുട്ടി. അടുത്തതിൽ ലാസ്റ്റ് നെയിം. ഇതുപോലെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനോ വല്ലതും ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഇത് ഡീഫോൾട്ടായിട്ട് കിടക്കുന്ന വിവരം വെച്ച് വരുക. എന്നിട്ട് സൈൻ ദീസ് പെറ്റീഷൻ എന്ന് കൊടുക്കുക. ഇനി ഡിസ്പ്ലേ മൈ നെയിം ആൻഡ് കമൻറ്റ് ഓൺ ദീസ് പെറ്റീഷൻ. ഈ പേര് വേണ്ട എന്നുണ്ടെങ്കിൽ, ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സൈൻ ദീസ് പെറ്റീഷൻ പ്രസ് ചെയ്ത് കൊടുക്കുക. സൈൻ ദീസ് പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ്ലി നമ്മുടെ സൈൻ അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന പരിപാടി. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെസ്സേജ് നമ്മുടെ മെയിൽ ബോക്സിൽ വരും. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യർ ടു കൺഫേം യുവർ സിഗ്നേച്ചർ. ആക്ച്വലി ഇവിടെ കൺഫേം ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ സിഗ്നേച്ചർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്ന് എന്താണ് ഒരു ഡോളർ എന്നൊക്കെ പറഞ്ഞ ചില പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വരും. അത് നിങ്ങൾ പ്രസ് ചെയ്യണമെന്നൊന്നും ഇല്ല. നേരത്തെ പ്രസ് ചെയ്തപ്പോഴും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ബോദർ ചെയ്യേണ്ടത്, അവരുടേതായ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ സൈൻ ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. കൂടുതൽ കൺസ്യൂമേഴ്സ്, കേരളത്തിലെ വൈദ്യുതി ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സ് ഇത് മനസ്സിലാക്കട്ടെ. നമുക്ക് AMI സ്മാർട്ട് മീറ്റർ പദ്ധതി ഇവിടെ വളരെ അത്യാവശ്യമാണ്. നമ്മളതിനെപ്പറ്റി ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകളൊക്കെ എൻ്റെ യൂട്യൂബുകളിൽ കിടപ്പുണ്ട്. അപ്പോൾ ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും സഹകരിക്കുകയും ചെയ്യുക. കേരളത്തിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും സൈൻ ചെയ്യാവുന്ന പെറ്റീഷനാണ്. അതിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ ദയവായി വായിക്കുക. അത് കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ട് അതിനെപ്പറ്റി ഒരു ഇൻട്രഡക്ഷൻ പറയുന്നുണ്ട്. പിന്നെ കേരളത്തിലെ സ്ഥിതികളെല്ലാം പറഞ്ഞ് പോവുകയാണ്. പിന്നെ ഫെയിലിയർ ഓഫ് കേരള ഗവൺമെൻറ്, ഈ കാര്യങ്ങളിൽ പിന്നെ റെഗുലേറ്ററി കമ്മീഷൻ്റെ വീഴ്ചകൾ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മൾ അവസാനം അതിനെക്കുറിച്ച് ആക്ഷൻസ് ആവശ്യപ്പെടുകയാണ്. ഇതെല്ലാം നിങ്ങൾ ദയവ് ചെയ്ത് വായിക്കുക. നമ്മളിതിൻ്റെ മലയാളം വെർഷനിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാനായിട്ടൊന്ന് ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചൊന്ന് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപ്രകാരം നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും ചില ആക്ഷൻസ് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം കേരളത്തിൻ്റെ പോക്ക് ശരിയായ ദിശയിലല്ല, KCB പോക്ക് ശരിയായ ദിശയിലല്ല. ഇതവസാനം പ്രൈവറ്റ് ലൈസൻസീസ് ഇവിടെ കടന്നുകൂടുവാനുള്ള ഒരു ലക്ഷണങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. CA മീറ്ററിംഗ് റെഗുലേഷൻസ്, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എനർജി അക്കൗണ്ടിംഗ് റെഗുലേഷൻസ്, ഇലക്ട്രിസിറ്റി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ റൂൾസ് 2020 എന്നിവ പാലിക്കുന്നതിന് കേരള സർക്കാരിനും KICBL നിർദ്ദേശം നൽകണം. കേരള സർക്കാരും KICBL മൂലധന നിക്ഷേപങ്ങൾ, അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതികൾ, ദേശീയ വൈദ്യുതി നയം, ദേശീയ വൈദ്യുതി പദ്ധതി, താരിഫ് നയം എന്നിവയുമായി യോജിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. RDSSനും മറ്റ് സ്കീമുകൾക്കും കീഴിൽ കേന്ദ്ര ഗവൺമെൻറ് ധനസഹായം ഉറപ്പാക്കാൻ AMI സ്മാർട്ട് മീറ്ററിംഗ് സംവിധാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാൻ നിർബന്ധിക്കുക. കേരളത്തിൽ ഉടനീളം സ്മാർട്ട് മീറ്റർ പ്രീപേയ്മെൻറ്റ് മീറ്ററുകളും അനുബന്ധ സേവനങ്ങളും ലഭ്യത ഉറപ്പാക്കിക്കൊണ്ട് ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുക. KCRC നിയന്ത്രണ നടപടികളുടെ സുതാര്യമായ നിരീക്ഷണത്തിനും മേൽനോട്ടത്തിലെ വീഴ്ചകൾക്ക് ഉത്തരവാദിത്ത സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യണം. RDSS പോലെയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നത് ഉറപ്പാക്കാൻ ദേശീയ വൈദ്യുതി നയം,
ദേശീയ വൈദ്യുതി പദ്ധതി, താരിഫ് നയം എന്നിവയുമായി സംസ്ഥാന പ്രവർത്തനങ്ങളുടെ വിന്യാസം നടപ്പിലാക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് നയപരമായ നിർദ്ദേശങ്ങൾ നൽകുക, സംസ്ഥാനത്തിനും അതിൻ്റെ ഉപഭോക്താക്കൾക്കും ഒരുപോലെ നഷ്ടം ഒഴിവാക്കിക്കൊണ്ട് സ്മാർട്ട് മീറ്ററിംഗ് പദ്ധതികളും മറ്റ് പരിഷ്കാരങ്ങളും വേഗത്തിലാക്കാൻ സംസ്ഥാന സർക്കാരിനെ പ്രേരിപ്പിക്കുക. നമുക്കറിയാം, ഇന്ന് December 4, ഈ വെള്ളിയാഴ്ച റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി റേറ്റ് കൂട്ടിക്കൊണ്ട് ഓർഡർ ഇറക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന അറിവ്. 3 കേന്ദ്രങ്ങളിൽ പൊതു തെളിവെടുപ്പ് നടത്തിയതാണ്. ധാരാളം ആൾക്കാർ രേഖകൾ സഹിതം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കരുതെന്ന് പറയുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ മന്ത്രി തന്നെ, ബഹുമാനപ്പെട്ട ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ തന്നെ പറയുന്നു, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കും, കൂടാതെ സമ്മർ ചാർജും കൂടി വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ശരിക്കും മന്ത്രിക്ക് അത് പറയുവാനുള്ള റൈറ്റ് ഉണ്ടോ? റെഗുലേറ്ററി കമ്മീഷനാണ് ഇത് തീരുമാനിക്കുന്നതെന്ന് നമുക്കറിയാം. ഒരുപക്ഷേ ഇത് സർക്കാരുമായിട്ട് റെഗുലേറ്ററി കമ്മീഷൻ ചർച്ച ചെയ്യേണ്ട ഔദ്യോഗിക കടമയുണ്ടായിരിക്കാം. എങ്ങനെയായാലും നമുക്ക് വൈദ്യുതി വർധനവ് വരുവാൻ പോവുകയാണ്. കേരളത്തിലെ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ സംശയമുണ്ട്. റെഗുലേറ്ററി കമ്മീഷനും പലപ്പോഴും പൊതു തെളിവെടുപ്പുകൾ ഒരു നേർച്ച പോലെ നടത്തുകയല്ലേ എന്നുള്ള തോന്നൽ നമുക്കുണ്ട്. ഇത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ നമ്മൾ ഉപഭോക്താക്കൾ കഷ്ടപ്പെടുകയാണ്. നമുക്ക് വൈദ്യുതി വർധന വരുന്നു, ഇനി വൈദ്യുതി ഇല്ലാത്ത സ്ഥിതികളിലേക്ക് പോകുന്നു. ഈ സാഹചര്യങ്ങളിൽ നിന്നും കേരളത്തെയും KCB യെയും രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്കും കൂടി അവകാശപ്പെട്ട കേന്ദ്രത്തിലെ മിനിസ്ട്രി ഓഫ് പവറിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടിയാണ് ഈ പെറ്റീഷൻ. ദയവായി ഇത് നിങ്ങൾ സൈൻ ചെയ്യുക. അതിനുള്ള പ്രൊസീജിയർ ഞാൻ കാണിച്ചു. കൂടാതെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതാണ് എൻ്റെ ഈ വീഡിയോയുടെ കണ്ടൻറ്. ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം. ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു. താങ്ക് യു.